ഹായ് നമസ്കാര അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്, പൈനാപ്പിൾ ഡെസേർട്ടാണ്, പൈനാപ്പിൾ പുഡിങ്ങാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു കാൽ ഭാഗം മതി പൈനാപ്പിളിൻ്റെ, വലിയ കുറേ പൈനാപ്പിൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ ചെത്തി കളയുന്നത്, തൊലി ചെത്തി കളയുന്നത്. അത്രയൊന്നും വേണ്ട. ഞാൻ അത് ഏതായാലും കട്ട് ചെയ്യല്ല, അപ്പം അങ്ങോട്ട് കട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ഫുള്ളും ഞാൻ ഇതിന് പുഡിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റെമ്മ് നടുവത്തെ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കളയുക. അത് വളരെ കട്ടിയായിട്ടുണ്ടാവും, അതിനൊരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ്. അത് നടുവിന്ന് എടുത്ത് കളയുക. പിന്നെ കറുപ്പ് ആയിട്ടുള്ള മുള്ളുകളൊക്കെ കുറച്ച് ആഴത്തിൽ ചിലതിനൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെത്തി മാറ്റി കളയണം. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ച് വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് ഷുഗറും 2 കപ്പ് വെള്ളം, 1 കപ്പ് ഷുഗർ ആൻഡ് 2 കപ്പ് വാട്ടർ എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതിനെ ഒന്ന് ഷുഗർ സിറപ്പ് ആക്കാനാണ്. നമ്മൾ പൈനാപ്പിളിനെ ഒന്ന് വേവിക്കാൻ വേണം. വേവിക്കുക എന്ന് പറഞ്ഞാൽ ആ പച്ചമണ ചവ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഷുഗർ സിറപ്പ് തിളച്ചിട്ടുണ്ട്. അതിലോട്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഇത്. ഞാൻ ഫുള്ള് കട്ട് ചെയ്തതാണ്, ഇത് ഫുള്ളൊന്നും ഇടണ്ട കേട്ടോ. ഇത് ഞാൻ എനിക്ക് തിന്നാനും കൂടിയുള്ള, നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും തിന്നാൻ വേണ്ടിയിട്ടും കൂടിയുള്ള കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഇതിൻ്റെ പകുതി യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊന്നുകൂടി ചെറുതാക്കണം, ഞാൻ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് കൂടെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ തിന്നുമ്പോൾ നല്ല ഓരോ ചെറിയ ചെറിയ പീസായിട്ട് തിന്നേ. ഇത് കുറച്ച് വലുതായിപ്പോയി മുറിച്ചത്, അപ്പം നിങ്ങൾ മുറിക്കുമ്പോൾ ചെറുതായി മുറിക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് തിളയ്ക്കും. ഇങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചിട്ട് ഓഫാക്കുക. അപ്പം പിന്നെ വേറെ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ജെലാറ്റിൻ വേണം ഇതിന് കേട്ടോ. ജെലാറ്റിനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ പുഡിങ്ങിൽ. ഇത് തിളച്ചു കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ കൂളാക്കാൻ വെക്കാം. ഒരു ഫാൻ്റെ അടി കൊണ്ട് വെച്ചാൽ വേഗം കൂളായിരിക്കും, അല്ലെങ്കിൽ എസിൻ്റെ എ സി ഓൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചൂടുകാലമല്ലേ, അപ്പോൾ എ സി എന്തെങ്കിലും ഓണായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിയിലെങ്കിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വേഗം തണുക്കും. പിന്നെ വലിയൊരു ടേബിൾ സ്പൂണിൽ ജെലാറ്റിൻ എടുക്കുക. ജെലാറ്റിന് 2 വിധത്തിൽ നമുക്ക് മെൽറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം, പിന്നെ ഡബിൾ ബോയിലിൽ കൂടെ മെൽറ്റ് ചെയ്യാം. ജെലാറ്റിന് ഒരിക്കലും ഡയറക്റ്റ് ഫയറിൽ വെക്കരുത്, അത് അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജെലാറ്റിന് എപ്പോഴും ഡബിൾ ബോയിലാണ് മെൽറ്റ് ചെയ്യേണ്ടത്. ഇത് ചൂടുവെള്ളത്തിലാണ് ഞാൻ മെൽറ്റ് ചെയ്തത്. പിന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് മിൽക്ക് ക്രീം എടുക്കുക, ഫ്രഷ് ക്രീം ഇല്ലേ, അതിൻ്റെ ഫ്രഷ് ക്രീം എടുക്കുക 1 കപ്പ്. പിന്നെ 2 കപ്പ് മിൽക്കുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ. 1 കപ്പ് ഫ്രഷ് ക്രീം, 2 കപ്പ് മിൽക്ക്. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പിലുള്ള പൈനാപ്പിൾ തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. അത് ആദ്യം തയ്യാറാക്കി വെച്ചതാണ് ആദ്യത്തെ ലെയർ. ഇത് 2-ാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ പുഡിങ്ങിൻ്റെ 2-ാമത്തെ ലെയറാണ്. ഇപ്പോൾ 2 കപ്പ് പാല്, പിന്നെ 2 വലിയ ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തത്. ഇതിൽ അധികം ഞാൻ ഷുഗർ ഇട്ടിട്ടില്ല കേട്ടോ. ഈ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ആദ്യത്തെ ലെയറിൻ്റെ ആ ഷുഗറും എല്ലാം കൂടി ഒരുമിച്ച് ഇതാവുമ്പോൾ ഭയങ്കര ഓവർ ഷുഗറി ആവണ്ട വിചാരിച്ചിട്ട് പഞ്ചസാര അധികം വേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ പഞ്ചസാര ഇതിൽ 5 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ എന്തൊക്കെയാ ഉള്ളതെന്ന് മനസ്സിലായില്ലേ. ഫ്രഷ് ക്രീമും പാലും മിൽക്ക് മെയ്ഡും പിന്നെ ഷുഗറും 5 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഷുഗർ അധികം വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ടുള്ളൂ കേട്ടോ. ഇന്ന് ഇതിനെ തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ആകെ മൊത്തം കൊളാവും, ഇത് കടുപ്പെല്ലാം കരിഞ്ഞ് ശരിയാവും. ഇത് പാല് വലിയൊരു പ്രശ്നക്കാരിയാണ്, നമ്മൾ മാറിക്കുമ്പോഴാണ് തിളച്ച് തൂവുക. അപ്പോൾ ഇതപ്പോൾ തണുത്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ. നമ്മുടെ 1/2 ജെലാറ്റിന് ഇതിലേക്ക് ഇടുക. നമ്മൾ ഇതാക്കി സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ജെലാറ്റിന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിന് പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ, ഈ ജെലാറ്റിൻ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് കഷ്ണം പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നിങ്ങൾ എടുത്ത് വെക്കണേ. ഈ ജെലാറ്റിൻ ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ജെലാറ്റിൻ ഇടുന്നതിൻ്റെ മുന്നേ കുറച്ച് പൈനാപ്പിൾസിൻ്റെ പീസസ് ഷുഗർ കോട്ടഡ് പൈനാപ്പിളിൻ്റെ പീസസ് ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുക ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇത് ഈ പൈനാപ്പിൾ ഷുഗർ കോട്ടഡ് പൈനാപ്പിൾ ഇടുക. ആ സിറപ്പ് അടക്കം ഇടുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഈവൻലി ആക്കിയിട്ട് എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ പൈനാപ്പിളിൻ്റെ പീസസ് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ആക്കിയിട്ട്
ഫ്രീസറിൽ വെക്കുക. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഭംഗി കാണാൻ. ട്രാൻസ്പെറൻ്റ് ആയിട്ട് പാത്രം അല്ലെങ്കിൽ വേറെ ഏത് ടൈപ്പുള്ള നിങ്ങളുടെ അടുത്തുള്ള പാത്രം ആയാലും മതി. പക്ഷേ ഇത് കാണും, രണ്ട് ലെയറായിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ പാല് തിളച്ചു, ഇത് ഓഫാക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് കൂളാക്കുക. ഫാൻ്റെ അടിയിൽ വെച്ചാൽ മതി, നന്നായിട്ട് കൂളായിക്കോളും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, ഇങ്ങനെ ഫാൻ്റെ അടിയിൽ വെച്ചിട്ട്. അപ്പോൾ തണുക്കും. പിന്നെ ബാക്കിയുള്ള ജലാറ്റിന് ഇതിലോട്ട് ചേർക്കുക. ഇതിങ്ങനെ ടൈം ഗ്യാപ്പിൽ ടൈം ഉണ്ടിട്ടോ, ടൈം എടുത്തിട്ടാണ്, ഓരോ ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയുക, ചൂട് തണിഞ്ഞിട്ടൊക്കെ. ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന മാതിരിയല്ല, ഇതിൻ്റെ നടുവിൽ ടൈം എടുത്തിട്ടുണ്ട്. ഇത് ചൂട് തണിഞ്ഞിട്ടാണ് പിന്നെ ജലാറ്റിൻ ഇതിലോട്ട് ചേർത്തത്. അപ്പോഴേക്കും ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഇത് സാധനം ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. കട്ടി പറഞ്ഞാൽ ഫുള്ള് കട്ടിയില്ലാണ്ടല്ലോ, ഇങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് ഇളകും ഒന്നായിട്ട്. ഒന്ന് ഫുള്ള് കട്ടിയായിട്ടില്ല, ഒന്ന് ലൂസായിട്ടുണ്ട്, ബട്ട് കട്ടിയുണ്ട്. അപ്പോൾ ഈ മിൽക്കിൻ്റെ ഇത് മിക്സാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മേലോട്ട് ഒഴിക്കുന്നത്. മെല്ലെ ഒഴിക്കണം കേട്ടോ, താഴ്ത്തിയിട്ട് ഈ വെള്ളി എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ താഴോട്ട് പോകില്ല, അങ്ങനെ മെല്ലെ ഒഴിച്ചാൽ മതി. ഈ വെള്ളി എല്ലാ ഭാഗത്തും ആവണം ഈ പാലിൻ്റെ മിക്സ്. അപ്പം നോക്ക്, താഴോട്ട് പോയിട്ടുണ്ടാവില്ല അത്. താഴത്തെ ഭാഗം കുറച്ച് കട്ടിയായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ പാലിനെ അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ ഫോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കട്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാല് ഇറങ്ങും. അപ്പോൾ നമ്മളെ പുഡിംഗ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ട് ലെയറായിട്ട് നിൽക്കുന്ന ആ ട്രാൻസ്പെറൻറ്റ് ഭാഗം താഴെയും മുകളിൽ പാലിൻ്റെ ഭാഗമായിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നുകൂടെ തണുപ്പിക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസുകൊണ്ട് നിങ്ങളുടെ കലാവിരുത് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നടുവിലൊരു ചെറിയൊക്കെ വെച്ചിട്ട് ഒരു കളർഫുള്ളാക്കാം, അങ്ങനെ പലത് വെച്ചിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വെറുപ്പിക്കല്ല, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്യൂ, അധിക സാധനങ്ങളൊന്നും വേണ്ടാത്തതല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ച്. ഓക്കെ, ബൈ.